അപ്പോൾ 10 ലെ ഒരു ലിഫ്റ്റിലുള്ള ഒരു സ്പ്രിംഗ് മാസ് സ്പ്രിംഗ് ബാലൻസ് ഇരിക്കും. അപ്പോൾ അതിനകത്ത് ഒറിജിനൽ അതിൻ്റെ മാസ് വന്ന് ആക്ച്വൽ മാസ് 32 കിലോഗ്രാം ആണ്. അപ്പോൾ അത് മേലേക്ക് പോകുമ്പോൾ അതിൻ്റെ അപ്പാരൻ്റ് വെയ്റ്റ് ഇൻക്രീസ് ആകും, എം ഇൻറ്റു ജി പ്ലസ് എ ആകും. കീഴേക്ക് ആക്സലറേറ്റ് പണുമ്പോൾ അതിൻ്റെ അപ്പാരൻ്റ് വെയ്റ്റ് എം ഇൻറ്റു ജി മൈനസ് എ കമ്മിയാകും. അപ്പം ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് വെർട്ടിക്കലി ഗോയിങ് ഡൗൺവേർഡ് ഫ്രം റെസ്റ്റ് ആണ്. ലിഫ്റ്റ് എപ്പോഴും കീഴേക്ക് ഇതാ വന്നിട്ടിരിക്കുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അത് ട്രാവൽ പണിയ ദൂരം 20 മീറ്റർ ആയപ്പോൾ അത് 30 കിലോഗ്രാം കാണിക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഈ 30 കിലോഗ്രാം അതിൻ്റെ അപ്പാരൻ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഇത് ആക്ച്വൽ വെയ്റ്റിനേക്കാൾ 32നേക്കാൾ കമ്മിയാണ് ഇത് 30 കിലോഗ്രാം. അപ്പോൾ ഇത് കണ്ടിപ്പാ ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ്. ആക്ച്വലി ഇതിൻ്റെ വെലോസിറ്റി ഡൗൺവേർഡ് ആണ്. ലിഫ്റ്റ് പോയിട്ടിരിക്കുന്നത് കീഴേക്ക് ഇതാ, ഇവിടെ ആക്സിലറേഷനും കീഴേക്ക് ഇതാ വരണം. ഉള്ളി ഇതിന് അപ്പാരൻ്റ് വെയ്റ്റ് റെഡ്യൂസ് ആകും. ദർഫോർ അതിൻ്റെ വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിൽ ആക്സിലറേഷൻ വരും. ദർഫോർ ഇറ്റ് ഈസ് സ്പീഡിങ് അപ്പ്. അപ്പോൾ ആ 20 മീറ്ററിൽ ഇറ്റ് ഈസ് സ്പീഡിങ് അപ്പ്, ഇറ്റ് ഈസ് ഇൻക്രീസിങ് ദ സ്പീഡ്. ബട്ട് വെൻ ഇറ്റ് ഹാസ് കവേർഡ് 50 മീറ്റർ, ഇതിൻ്റെ അപ്പാരൻ്റ് വെയ്റ്റ് എവ്വളവാണ്? 36 കിലോഗ്രാം ആണ്. അപ്പോൾ അപ്പാരൻ്റ് വെയ്റ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബിക്കോസ് 36 ഈസ് മോർ ദാൻ 32. അപ്പാരൻ്റ് വെയ്റ്റ് ഇൻക്രീസ് ആകുമ്പോൾ എപ്പോഴും ആക്സിലറേഷൻ മേലേക്ക് വരണം. ഉള്ളി ദെൻ അപ്പാരൻ്റ് വെയ്റ്റ് വിൽ ഇൻക്രീസ്. ദർഫോർ ദ ബോഡി ദ ലിഫ്റ്റ് ഈസ് ഗോയിങ് ഡൗൺവേർഡ്. വെലോസിറ്റി ഡൗൺവേർഡ് എന്ന് ഓൾറെഡി ചൊല്ലിയിരിക്കും, ബട്ട് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് അപ്പ്വേർഡ്. ആ വെലോസിറ്റിക്ക് എഗൻസ്റ്റ് ആണ് ആക്സിലറേഷൻ. ദർഫോർ ഇറ്റ് ഈസ് മീൻസ് ഇറ്റ് ഈസ് ബ്രേക്കിംഗ് എഫക്റ്റ് അല്ലേ. വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആക്സിലറേഷൻ വരുമ്പോൾ വി ആർ കോളിംഗ് ഇറ്റ് ഈസ് ബ്രേക്കിംഗ്. അപ്പോൾ ബ്രേക്ക് പണുമ്പോൾ കണ്ടിപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ആകും. ദെയർഫോർ വാട്ട് വിൽ ഹാപ്പൻ, 20 മീറ്റർ ട്രാവൽ പണുമ്പോൾ ഇൻക്രീസിങ് ഇറ്റ് സ്പീഡ് ആൻഡ് 50 മീറ്റർ ട്രാവൽ പണുമ്പോൾ ഡിക്രീസിങ് ഇറ്റ് സ്പീഡ്. ദാറ്റ് ഈസ് ദ ആൻസർ. ദെയർഫോർ യു ക്യാൻ കൺസിഡർ ദ സിറ്റുവേഷൻ. ഇതാ ലിഫ്റ്റ്. ഈ അപ്പാരൻ്റ് വെയ്റ്റ് കൺസെപ്റ്റ് ഓൾറെഡി പഠിച്ചിരിക്കും. ഡൗൺവേർഡ് ആക്സിലറേഷൻ വരുമ്പോൾ എം ഇൻറ്റു ജി മൈനസ് എ, അപ്വേർഡ് ആക്സിലറേഷൻ വരുമ്പോൾ എം ഇൻറ്റു ജി പ്ലസ് എ. അപ്പോൾ അറ്റ് 20 മീറ്റർ അപ്പാരൻ്റ് വെയ്റ്റ് ഈസ് ലെസ്സർ, ദെയർഫോർ ആക്സിലറേഷൻ ഡൗൺവേർഡ്. ആക്സിലറേഷൻ ഡൗൺവേർഡ് മീൻസ് സ്പീഡ് ഇൻക്രീസസ് ബിക്കോസ് ദ ലിഫ്റ്റ് ഈസ് ഓൾറെഡി വെലോസിറ്റി ഡൗൺവേർഡ് ആണ്. അറ്റ് 50 മീറ്റർ അപ്പാരൻ്റ് വെയ്റ്റ് ഈസ് മോർ ദാൻ ആക്ച്വൽ, ദെയർഫോർ ആക്സിലറേഷൻ അപ്വേർഡ്. അപ്പോൾ ഓൾറെഡി ബോഡി കീഴേക്ക് ഇതാ വന്നിട്ടിരിക്കും, ബട്ട് ആക്സിലറേഷൻ അപ്വേർഡ് ആയാൽ മറ്റെന്താ? അപ്പോൾ അത് ബ്രേക്കിംഗ് എഫക്റ്റ് ആണ്. ദെയർഫോർ ടു സ്പീഡ് ഡിക്രീസസ്. ആ ക്വസ്റ്റ് നമ്പർ 12 ഒരു ആൻസർക്ക് കറക്ഷൻ ഇരിക്കും. കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷൻ പോയിൻ്റ് അല്ല സോറി പ്ലസ് 7.5 ഡയോപ്റ്റർ. ആ ചേഞ്ച് ഇൻ പവർ ആണ് കേട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് വിൽ ബി 7.5 ഡയോപ്റ്റർ തന്നെ വരും. അപ്പോൾ ഇനിഷ്യലി ലെൻസ് എയറിലിരിക്കുമ്പോൾ അതിൻ്റെ പവർ 10 ഡയോപ്റ്റർ. അത് ലെൻസിനെ വി ആർ പ്ലേസിങ് ഇൻ വാട്ടർ, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3. അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പവർ? അപ്പോൾ ദെയർഫോർ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻസ്. പവർ ഓഫ് ദ ലെൻസീസ് 10 ഡയോപ്റ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 100/ ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈസ് 10. ദർഫോർ ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈക്വൽ ടു 10 എന്ന് കിടക്കും, 10 സെൻറ്റിമീറ്റർ. ദർഫോർ ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ മ്യൂ മൈനസ് 1 × 2/r ഫോർ എ ഡബിൾ കോൺവെക്സ് ലെൻസ്, 3/2 − 2/r. അപ്പോൾ ഇനി ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ എപ്പോഴും എഴുതാം, എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ −1, മ്യൂ ഗ്ലാസ് ബൈ മ്യൂ വാട്ടർ × 2/r. അപ്പോൾ ഈ രണ്ട് റേഷ്യോ എടുക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഈസ് 1/2 / 1/8 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ദെർഫോർ ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ വിൽ ബി ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ വരും. ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ അപ്പോൾ പവർ ഇൻ വരും 10/4 വരും, 2.5 ഡയോപ്റ്റർ ആണ് പവർ ഇൻ വാട്ടർ. അപ്പോൾ ആ ചേഞ്ച് എവ്വളവാണ്? ഇനിഷ്യൽ പവർ 10, എയറിലിരിക്കുമ്പോഴുള്ള പവർ 10, വാട്ടറിലിരിക്കുമ്പോൾ 2.5. അപ്പോൾ ചേഞ്ച് ഇൻ പവർ ഈസ് 7.5 ഡയോപ്റ്റർ. അപ്പോൾ അത് ആൻസർ കീ കറക്ഷൻ ആണ്, തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. നൗ ക്വസ്റ്റ് നമ്പർ 14. 14 ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് കറണ്ട് ലൂപ്പ് തന്നെ കൊടുത്തിരിക്കും. ഒരു സ്ട്രെയിറ്റ് പോർഷൻ ഈ ഒരു കോഡിൽ കറണ്ട് ഫ്ലോ പണിത്, ഈ ആർക്ക് പോർഷനിൽ ഫ്ലോ പണിത്. ഈ സെൻറ്ററിൽ വരുന്ന ഫീൽഡ് തന്നെ കേട്ടിരിക്കും, ഫീൽഡിൻ്റെ പ്രോപ്പർട്ടി തന്നെ കേട്ടിരിക്കും. അപ്പോൾ ഈ സെൻറ്ററിലെ ഫീൽഡ് എന്ന് ചൊല്ലുന്ന ഈ ആർക്ക് പ്രൊഡ്യൂസ് പണുന്ന ഫീൽഡ് പ്ലസ് ഈ വയർ പ്രൊഡ്യൂസ് പണുന്ന ഫീൽഡ്. ഇവിടെ ആർക്കിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കറണ്ട് വന്ന് ക്ലോക്ക് വൈസ് സോറി ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ദെയർഫോർ ആർക്ക് പ്രൊഡ്യൂസ് പണുന്ന ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ വരും, ഈ വയറിൻ്റെ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ. നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുമ്പോൾ ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ നെറ്റ് ഫീൽഡ് വയറിൻ്റെ ഇൻ ടു ദ പ്ലെയിൻ മൈനസ് ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അപ്പോൾ മൈനസ് ഓഫ് ആർക്ക് എന്ന് വരും. ദെയർഫോർ ഇഫ് യു കൺസിഡർ ദ ഡയഗ്രാം, ദിസ് ഇസ് ദ ഡയഗ്രാം. അപ്പം ഫീൽഡ് ഡ്യൂ ടു ആർക്ക് വി നോ ദ ഫോർമുല മ്യൂ സീറോ I/2r θ/2π. അത് ഇൻ ടു ദ പ്ലെയിൻ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്, അതാണ് ഡോട്ട് കൺവെൻഷൻ. ഫീൽഡ് ഡ്യൂ ടു വയർ മ്യൂ സീറോ /4π I/d. വാട്ട് ഈസ് ഡി? ഈ വയറിൻ്റെ മിഡ് പോയിൻ്റ് നിന്ന് ഈ ദൂരം, ഇതാണ് ഡി, ഇത് റേഡിയസ് ആണ്.
ഓക്കെ ഇൻറ്റു ആ ദാറ്റ്സ് ആംഗിൾ വിൽ ബി തീറ്റ ബൈ ടു, ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി തീറ്റ ബൈ ടു. അപ്പോൾ സൈൻ ഫൈ വൺ പ്ലസ് സൈൻ ഫൈ ടു, സൈൻ തീറ്റ ബൈ ടു പ്ലസ് സൈൻ തീറ്റ ബൈ ടു ഇൻറ്റു ദ പ്ലെയിൻ. ആൻഡ് ഈ ഡീനെ നമുക്ക് എപ്പോഴും ആറിൻ്റെ ടേംസ് എഴുതാം. ഇത് ആർ കോസ് തീറ്റ ബൈ ടു, ഇത് അഡ്ജസൻ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടനിയസ്. അപ്പോൾ ഡി സിഗൾ ടു ആർ കോസ് തീറ്റ ബൈ ടു, ദർ ഫോർ ഫീൽഡ് ഡി ടു ആർക്ക് പ്ലസ് ഫീൽഡ് ഡി ടു വയർ. ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇത് ഇൻറ്റു ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇത് ഇൻറ്റു ദ പ്ലെയിൻ. ഓക്കെ therefore net field you are getting like b net equal to mu 0 I by 4 pi r 2 tan theta by 2 minus theta into the plane എന്നാണ്. therefore mu 0 I 4 pi r എല്ലാമേ കോൺസ്റ്റന്റ്, ഈ ടേമിനെ ബേസ് പണിയിട്ടാണ്. അപ്പോൾ ഫീൽഡ് എപ്പോഴും ഡിപ്പെൻഡ് പണിയുന്നത് തീറ്റേനെയാണ്. ആക്ച്വലി വി നോ ദാറ്റ് സ്മോൾ ആംഗിൾസിന് ടാൻ തീറ്റ ബൈ ടു ഈക്വൽ ടു തീറ്റ ബൈ ടു ആൻഡ് ഇൻറ്റു ടു വരുമ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഈ വാല്യൂ തീറ്റയാണ്. ഇത് തീറ്റ മൈനസ് തീറ്റ എന്ന് വരും. ബട്ട് എക്സാക്ട്ലി സെയിം ടാൻ തീറ്റയുടെ വാല്യൂ എപ്പോഴും തീറ്റേനേക്കാൾ കൊഞ്ചം അധികമായിരിക്കും. ബിക്കോസ് വൈ ഈക്വൽ ടു എക്സും വൈ ഈക്വൽ ടു ടാൻ എക്സും ഗ്രാഫ് വരച്ചാൽ ഈ ടാൻ എക്സിൻ്റെ ഗ്രാഫ് വൈ എക്സിനേക്കാളും വൈ ഈക്വൽ ടു എക്സ് എന്ന് ചൊല്ലുന്ന ഈ സ്ട്രെയിറ്റ് ലൈനേക്കാൾ കൊഞ്ചം അധികമാണ്. ദർഫോർ എപ്പോഴും ടാൻ തീറ്റ വിൽ ബി മോർ ദാൻ ദി തീറ്റ. അപ്പോൾ ദർഫോർ ഈ ക്വാണ്ടിറ്റി എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, അസ് ലോങ് എസ് ടാൻ തീറ്റ ബൈ ടു ഈസ് പോസിറ്റീവ്. അപ്പോൾ ടാൻ തീറ്റ ബൈ ടു പോസിറ്റീവ് ആകുന്നതുക്ക് തീറ്റ ബൈ ടു ഷുഡ് ബി ലെസ്സർ ദാൻ പൈ ബൈ ടു ആൻഡ് തീറ്റ ഷുഡ് ബി ലെസ് ദാൻ പൈ. അപ്പോൾ തീറ്റയുടെ വാല്യൂ പൈനേക്കാൾ കമ്മി ആയിരിക്കുമ്പോൾ ഈ ടേം പോസിറ്റീവ് ആയിരിക്കും ആൻഡ് ദ നെറ്റ് ഫീൽഡ് വിൽ ബി ഇൻവേർട്സ് ഇൻ ടു ദ പ്ലെയിൻ. ദർഫോർ കൺസിഡറിങ് ദ ഓപ്ഷൻസ് ഇറ്റ് ഈസ് ഇൻവേർഡ് അസ് ലോങ് എസ് തീറ്റ ഈസ് ലെസ് ദാൻ പൈ.